ഞാൻ ഒരു പുതിയ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് അതിനുള്ള സാധനമൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അല്ല ഉണക്ക സ്രാവ്, ഉണക്ക സ്രാവ് നല്ല കഴി. ഇതാ ഞാനിവിടെ കഴി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതിനൂടെ പാവയ്ക്ക, ഇതിനൂടെ ഈ പച്ച പാവയ്ക്ക ഇതിനൂടെ ഒന്ന് അരിഞ്ഞിട്ട് കറി വെക്കാം കേട്ടോ. ഒരു കറി കാണിച്ചു തരാം. പണ്ട് അമ്മച്ചി പറഞ്ഞ അമ്മച്ചിയുടെ നാടശൈലിയുള്ള ഉണക്കസ്രാവും പാവയ്ക്കും അല്ലേ. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഇതേ കേറി ഇതിനകത്ത് എടുത്ത് പറഞ്ഞാ പോരെ. പാവയ്ക്ക് കയ്പുണ്ടാവൂലേ? ഇച്ചിരി കയ്പുണ്ടാവും. പാവയ്ക്കല്ലേ, അത് കറി വെച്ച് വരുമ്പോ അതിനത്ര കയ്പൊന്നും തോന്നിയല്ല. ഇപ്പൊ കാണുമ്പോ തോന്നും ഭയങ്കര കയ്പാണ്. ഈ ഉണക്കസ്രാവ് തന്നെയേ പറ്റുള്ളൂ, വേറെ മീനുകൾ എന്തെങ്കിലും പറ്റുമോ? വേറെ മീൻ ഇട്ട് വെക്കല. ഈ ഉണക്കസ്രാവ് തന്നെയാ ഈ കറിക്ക് ഈ മീനേ പറ്റുള്ളൂ. ആണല്ലേ. പിന്നെ പാവയ്ക്കായി മീനും വെക്കാം, വേറെ മീനിട്ട് കറി വെക്കാം. പക്ഷെ ആ കറി വേറെ, ഈ കറി വേറെ. അമ്മച്ചിയുടെ ഇതൊരു പുതിയ കറി. പുതിയ കറിയാണ്. പുതിയ കറിയാണ്. അതെ, പഴയ അമ്മച്ചി പണ്ടൊക്കെ അല്ല, ഇപ്പൊ നമുക്കാകുമ്പോ പുതിയത്. പഴയ കാലത്ത് ഞാൻ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതായ ഒരു കറിയാണിത്. ഓക്കെ. അപ്പൊ ഇതിന് ആകെ ഒരുപാട് സാധനമൊന്നും വേണ്ട. കഷ്ണം മീൻ വേണം, പാവയ്ക്കായും വേണം, കഷ്ണം മീനും വേണം. ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, കാശ്മീരി മുളക് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് തക്കാളി ഇടണ്ട, മീനിന് ഉപ്പുള്ളതാണ്. കൊറേ കഴിയുമ്പോ ഉപ്പിടാം, നോക്കിട്ട് ഇട്ടാ മതി അല്ലേ. പിന്നെ മഞ്ഞൾ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഫ്രഷ് കറിവേപ്പില, ഒരു രണ്ട് തുള പുളി, കൊടംപുളി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഉലുവ, കടുക്, പിന്നെ ഓയില്. അത്രയും സാധനം മതി. പെട്ടെന്ന് അടക്കം ചെയ്യാം. അപ്പൊ മീനും പാവയ്ക്ക റെഡിയായി. അപ്പൊ ഞാൻ സ്റ്റവ് കത്തിച്ചേക്കാം. അപ്പൊ നമുക്ക് കറി വെക്കാൻ വേണ്ടത് എന്നാന്ന് വെച്ചാല്, ആ ചട്ടി തീയ വെച്ച് തീ വെച്ച് ചൂടായി കഴിയുമ്പോ ലേശം എണ്ണ, കുറച്ച് എണ്ണ ഒഴിക്കാം. ഇച്ചിരി എണ്ണ ലേശം കൂടുതൽ വേണം. ഇത് അധികം കിടന്നുണ്ടാകണ്ടേ, വെള്ളം ഒഴിക്കല. അത്ര എണ്ണയൊന്നുമില്ല. ഇത് വെന്ത് വരുമ്പോ ആ എണ്ണയൊന്നും കാണാനുണ്ടായില്ല. എണ്ണയും പാവയ്ക്കായും കൂടെ ഒരുപോലെ ഇരിക്കും. കുറച്ചു നേരം തീയ കിടന്ന് ഇതാക്കണം. ഉപ്പ് ഇപ്പിടണ്ട, ഉപ്പ് നമുക്ക് ഓർത്ത് കഴിഞ്ഞിട്ടിടാം. നീ എന്നെ എത്ര വേണമെന്ന് അറിയത്തില്ലല്ലോ. പാവയ്ക്കായാണല്ലോ എന്ന് എന്നോർത്തോണ്ട് ഇത് കഴിക്കും എന്ന് വിചാരിച്ച ആരും സങ്കടണ്ടോ? കയ്പുണ്ടാവും എങ്കിലും പാവയ്ക്കായല്ലേ എന്നുള്ള ഒരു രീതിയിൽ മാത്രമുള്ള ഒരു കയ്പ്, അല്ലാതെ കയ്പൊന്നും ഉണ്ടായില്ല. അമ്മച്ചിയുടെ കണക്ക് പ്രകാരം അത് മതിയാ. അപ്പൊ ഒരു നാല്, ആ ഒരു നാല് നാലര സ്പൂൺ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാണല്ലേ, ചൂടായ അതിനകത്ത് കടുക് ഉലുവായൊക്കെ ഇട്ട് വറുത്തതിന് ശേഷമാണ് ഞാൻ പോകുന്നത്. ഇന്നലെ നമ്മളോട് ഒരു അപ്പച്ചൻ വിളിച്ചു ചോദിച്ചില്ലേ, എവിടുന്ന അപ്പച്ചന്റെ നാട് എവിടെയാ? അമേരിക്കന്നാ വിളിച്ചത്. അമേരിക്കൻ തന്നെയാ കാർന്നേ വിളിച്ചില്ലേ. ആ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞില്ലേ, അമ്മച്ചി അമ്മച്ചിയുടെ തടി ഒരു ഭയങ്കരം തന്നെ, ഈ മീൻകറി ഉണ്ടാക്കിയത് ഭയങ്കര കേട്ടോ, നല്ല കറിയാ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, അപ്പച്ച ഒരു കാര്യം ചെയ്യും, ഒരു 150 രൂപ ഒരു കിലോ കോഴി ഇറച്ചി മേടിച്ചോണ്ട് വന്നിട്ട് അതിനെ കൂട്ട് കുറച്ചെടുത്ത് മീൻകറി ഉണ്ടാക്കുക, നല്ല കഷ്ണം എടുത്ത് ബാക്കിയുള്ള ഇറച്ചിക്കറിയും വെക്ക്. അപ്പൊ രണ്ട് കറിയായില്ലേ, ഒരു തല ഇത് വല്ലാത്ത തലയാ കേട്ടോ. അപ്പൊ രണ്ട് കറിയുടെ കാര്യം നടന്നില്ലേ, ഒരു വിരുന്നാലും വന്നാലും മതി, ഒരു കിലോ കോഴി ഇറച്ചി മേടിച്ച രണ്ട് കറി. രണ്ട് കറിയും തീർന്നു, 150 രൂപയിൽ നിന്നില്ലേ പരിപാടി. തല വേണം മനുഷ്യന്. അപ്പൊ ഞാൻ കടുകിടട്ടെ. ഇതിപ്പോ കടുക് ഉലുവായി ഇട്ടില്ലേലും ഒരു കുഴപ്പമില്ല, പക്ഷെ ഇച്ചിരി രുചി ഉലുവായുടെ ഒക്കെ ആ ഒരു രുചി കുറയുന്നേ ഉള്ളൂ. അപ്പൊ ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാനല്ല ഇച്ചിരി ഇട്ടാ ഉണ്ടാക്കുന്നത്. പിന്നീട് അതിനകത്തൊന്നും ചേർക്കില്ല. കഴിഞ്ഞല്ലേ.
കാശ്മീരി മുളക് പൊടി അത് അമ്മയ്ക്ക് അമ്മയുടെ കണക്കിൽ പറഞ്ഞാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾ പൊടി പാകത്തിനുള്ള മുള്ള മഞ്ഞൾ പൊടി ഇട്ടു. അപ്പോൾ പുളി ഇട്ടു, മഞ്ഞളിട്ടു, മുളക് പൊടി ഇട്ടു, കരിയാപ്പലി ഇട്ടു. കരിയാപ്പലി വേണേ ലക്ഷണം ഇടാം. ഇനി അവനെ നല്ലോണം കൂട്ടി ഇളക്കി അവിടെ മൂടി വെക്കാം. ചെറു തീയിലിരുന്ന് വേണം അല്ലേ? ഉപ്പ് മാത്രം നമ്മളിപ്പോ ഒട്ടും ഇട്ടിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് മയങ്ങി കഴിയുമ്പോ വേണമെങ്കിൽ ഇടാം. മീൻ ഉപ്പ് നോക്കി ഉപ്പിന്റെ മീൻ ഉപ്പ് ഇറക്കട്ടെ. കാണാൻ തന്നെ രസം കേട്ടോ, നല്ല കളറൊക്കെ കളർഫുള്ളായി. അടിയിലേക്ക് ആക്കിയിട്ട് ഞാൻ ഇട്ടത് നീരല്ല ഒഴിച്ച, കാരണം വെള്ളം ആളായിരിക്കാൻ വേണ്ടിയാണ്. നീരൊഴിക്കാതെ ഈ പുളി തന്നെ കഴുകിയിട്ടിരുന്നു കേട്ടോ. ഇനി മൂടി വെക്കണം അല്ലേ? മൂടി ഇരുന്ന് എത്ര മിനിറ്റ് വേണ്ടി വരുമേ? ചെറുതീല് അവിടെ ഇരുന്ന് അവരെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആവിയിലിരുന്ന് ആ എണ്ണക്കകത്ത് കിടന്ന് ഒന്ന് വരണ്ട് വെന്തിങ് വരട്ടെ. പണ്ടൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിലേ ദുഃഖ വെള്ളിയാഴ്ച ഭാവിക്കാൻ മേടിച്ച് തീര് വെക്കും. ഒരു ഒരു ഈ ചട്ടിക്ക് ഒരു ചട്ടിയൊക്കെ കാണും. കരുവ് നല്ല തേങ്ങയൊക്കെ വറുത്തെടുത്ത് നല്ല കരുവ് വെച്ചേക്കും. ആ ദുഃഖ വെള്ളിയാഴ്ച ഉച്ചക്ക് അവരെല്ലാരും ഒന്ന് തൊട്ട് വെക്കും. പിന്നെ അവർക്കാർക്കും വേണ്ട സാധനം വേണ്ട വാങ്ങി അതിനാ ഭാവിക്കങ്ങനെ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് വേണ്ട. ഞാൻ പിന്നെ ദുഃഖവെള്ളിയാഴ്ച തന്നെ ദുഃഖ ശനിയാഴ്ച തന്നെ ഞായറാഴ്ചയും കൂടെ തിന്നെ അത് തീർക്കും. അതുകൊണ്ട് എനിക്ക് നല്ല ആരോഗ്യമുണ്ട് ഊരുണ്ട്, എനിക്കൊരു കുഴപ്പം വന്നിട്ടില്ല കേട്ടോ. അത് ഇരുമ്പ് സത്തുള്ള സാധനമാണ്. അപ്പൊ അത് ഇച്ചിരി കഴിക്കുമെങ്കിലും സംഗതി നല്ല പവർഫുൾ അല്ലേ, ആരോഗ്യം ഉണ്ടാകാൻ പറ്റുന്ന സാധനമാണ് ഭാവിക്ക് കേട്ടോ. അതുകൊണ്ട് ആരും ഭാവിക്ക് കഴിപ്പാൻ സംഗതി ഒഴിവാക്കുകയും ചെയ്തേക്കരുത്. ഭാവിക്ക് ഏതെല്ലാം രീതി കഴിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ഭാവിക്ക് കഴിക്കണം. എനിക്ക് അമ്മച്ചി വെറുതെ ഈ പാവയ്ക്ക വട്ടത്തിൽ വട്ടത്തിൽ അരിഞ്ഞിട്ട് ശകലം ഉപ്പും മഞ്ഞളും മാത്രം ഇട്ട് ആവിയിൽ വേവിച്ച് തരും. പക്ഷെ എനിക്കിഷ്ടം, അത് ചെറിയൊരു കയ്പുണ്ടാവും പക്ഷെ ഇവിടെ ആരും കഴിക്കില്ല. പിന്നെ അതേപോലെ അമ്മ ചെയ്തെന്ന് വെച്ചാൽ ഇതേപോലെ പെട്ടെന്ന് ശകലം പാവയ്ക്ക എണ്ണ എടുത്ത് വെക്കും, അതിനകത്തേക്ക് ഒരു പച്ചവളവും എന്താണെന്നേ അതൊക്കെ നീളത്തിൽ നിർത്തി അരിഞ്ഞിട്ട് വെച്ച് അത് എണ്ണയ്ക്ക് അതിട്ട് വഴറ്റി അങ്ങോട്ട് തരും. അത് നല്ല ടേസ്റ്റാണ് ചോറിനാനായിട്ട്. അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളല്ലേ. പിന്നെ പാവയ്ക്ക നീര് കർത്താവ് വരെ പാവയ്ക്കാതിൽ പിടിപ്പിച്ചതാ. അപ്പാണല്ലോ പാവയ്ക്കാതിൽ മോശം സാധനം കേട്ടോ, നല്ല സാധനം പാവയ്ക്ക. ഇന്ന് നമുക്ക് നമ്മുടെ സച്ചിനെ പാവയ്ക്കാതിരിക്കണം കേട്ടോ. പറ്റിയല്ലോ അപ്പൊ പിടിപ്പിക്കാം. അതെ ഒന്നുകൂടി മുടി വെക്കാം അല്ലേ. അമ്മച്ചൊന്ന് മുടി തുറന്ന് ഇളക്കി കൊടുക്കാം അല്ലേ. എണ്ണയൊക്കെ പറ്റി വെള്ളവും പറ്റി തുടങ്ങി കേട്ടോ. പുളി ഉപ്പൊക്കെ ഉണ്ടാവും, തൊട്ട് നോക്കാൻ പറ്റണേ നോക്കണേ. ഉപ്പമ്പളി ഇട്ടിട്ടില്ല, നല്ല ഉപ്പുണ്ട് കേട്ടോ. അതാണ് അമ്മ പറഞ്ഞത്, ശ്രാവമീൻ ഉണക്ക ശ്രാവമീൻ കറി വെക്കുമ്പോ ഒരു കാരണം ഉപ്പിടരുത്, എല്ലാം കറി പാകായതിനു ശേഷം നോക്കിട്ട് വേണം കിട്ടാൻ. നല്ല കാര്യമാണ് അല്ലേ, അടിപൊളി. അപ്പൊ നമുക്ക് ഈ കറി പാകായിട്ടുണ്ട്. ഇത് മതി, ഇതിപ്പോ ഈ മീനും പാവയ്ക്കായും ഇവിടെ ഇട്ട് ലേശം ഒരുവിള പുളി അതിനകത്ത് ഇട്ടു. കാരണം പുളിയുടെ വെള്ളം ഒഴിക്കാഞ്ഞത് അത് അത് വെള്ളം വീഴായിരിക്കാൻ വേണ്ടിയാ. ആ വെള്ളം വീണ് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ കിടന്ന് ഇത് വല്ലാതെ വെന്തു. അപ്പൊ അത് വെന്തു പോയിരിക്കാൻ വേണ്ടിയാണ് ഇച്ചിരി എണ്ണ മാത്രം ഒഴിച്ചിട്ട് ഈ സാധനമൊക്കെ ഇട്ട്. മുളക് പൊടിയെ ഇപ്പൊ ഇതിനകത്ത് കാര്യമായിട്ട് ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല. ആ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുള്ളൂ, വേറെ ഒരു മുളക് പൊടി ഇട്ടിട്ടില്ല. പുളി ഒരു കള ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് ഉപ്പ് ഇട്ടിട്ടില്ല, ഉപ്പിട്ടേ ഇല്ല കേട്ടോ. ഉപ്പിട്ടുന്ന ഉണക്കുന്നതായിട്ട് ബാക്കി കഷ്ണത്തിനെല്ലാം ഒരുപോലെ തന്നെ ഉപ്പ് പിടിച്ച് തീരും. അപ്പൊ നമുക്കിത് വാങ്ങി വെക്കാം. ഇത് റെഡിയായി. സ്റ്റവ് ഓഫ് ആക്കിക്കട്ടെ. അത് സ്റ്റവ് ഓഫ് ആക്കരെ. അമ്മ രണ്ട് ഫ്രഷ് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഗാർണിഷ് അല്ലേ. അപ്പൊ നമുക്ക് ഒന്ന് തണുക്കട്ടെ അല്ലേ. ഓക്കെ ഈ കുടമ്പളി ഒന്നും എടുത്തോളാം. അധികമാണല്ലോ പുളി ഇല്ല, നമ്മൾ കുറച്ച് പുളിയല്ലേ ഇട്ടുള്ളൂ. അപ്പം നമുക്ക് ഈ പാവയ്ക്കായും സ്രാവും കൂടെ കറി വെച്ചതിന് ഒരു യാതൊരു ചിലവും കൂടുതലായിട്ട് വന്നിട്ടില്ല. നമുക്ക് വെക്കണമെങ്കിൽ കുറേ തേങ്ങ, കുറേ എണ്ണ, കുറേ ഉള്ളി, പച്ചവളം എല്ലാം വേണം. ഈ വക ഒന്നും കൂടാതെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് കുറച്ച് കാശ്മീരി ചില്ലി, രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി മാത്രം. പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് തൊടിയിച്ചിട്ടില്ല, ഉപ്പ് തൊടിയിച്ചിട്ടുണ്ടെങ്കിൽ ഈ കറി എടുത്ത് പറമ്പിക്കളഞ്ഞാൽ മതി. അതുകൊണ്ട് അത് എന്ത് കഴിയുമ്പോൾ അതിന് ഉപ്പുണ്ടെങ്കിൽ
പക്ഷെ ഉപ്പുണ്ട്. ഈ സ്രാവ് മീന് ഭയങ്കര ഉപ്പാ. അത് വെള്ളത്തിലിട്ട് കഴുകി കുതിർത്തി വാരി എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ നമ്മളത് കഴി ഒന്ന് ഞുറുക്കി കഴുകി വെള്ളത്തിലിട്ട് പാവയ്ക്ക അരിഞ്ഞ് കഴുകി വാരിയൊക്കെ വരുമ്പോഴത്തേക്കും വെള്ളം ഉപ്പ് പോയാൽ മതി. ആ ഉപ്പിലേക്ക് തന്നെയാണ് ആ പാവയ്ക്കായും പച്ചക്ക് തന്നെ അങ്ങിട്ടിട്ടു ഒരു ഒരു ചിള ഒരു ചിള പുളി. ഈ പുളി വെന്ത് പോയതുകൊണ്ടാണ് രണ്ട് കഷ്ണമായിട്ട് കിടക്കണത്. അപ്പൊ ആ പുളി വെള്ളം ഒഴിക്കാൻ ഞാൻ അമ്മ എന്തുകൊണ്ട് വെള്ളം ഒഴിച്ചില്ല, പുളി നീര് ഉരുക്കി ഒഴിച്ചില്ല എന്നൊക്കെ ചോദിച്ചാൽ അതിന് മറുപടി പറയേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പാവയ്ക്കയുടെ അത് വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പൊ അത് പുളിനീര് ഒഴിക്കുമ്പോൾ വെള്ളമല്ലേ. അപ്പൊ ആ വെള്ളത്തിൽ കിടന്ന് ഇത് വേമ്പ കട ഇപ്പൊ തന്നെ ഇത് നല്ല പാകത്തിന് വെന്ത് കുഴഞ്ഞ് നല്ല ഇതായിട്ട് ഇരിക്കണം. രണ്ടും ഒരുപോലെ പാവയ്ക്കായതാ മീനേതാന്ന് വായിലിട്ടാലേ അറിയുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കണം. അപ്പൊ അതുകൊണ്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ആ എണ്ണയ്ക്കകത്തോട്ട് നമ്മുടെ ലേശം കടുക, ഒരു കുറച്ച് കടുക, ഒരു ഉലുവായൊക്കെ ഒരു കുറച്ച് പേരിട്ടാൽ മതി. അപ്പോൾ അത്രയും ഉലുവായി ഇട്ട് കരിയാമ്പല ഇട്ടു, ഈ മുളകുപൊടി ഇട്ട്, ഈ പാവയ്ക്കായ ഇട്ട്, ഉപ്പ് ഇട്ട് ഇളകി, പുളി ഇട്ട് ഇളകി വെച്ചു. അത് അവിടെ ഇരുന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ അത് വാങ്ങി വെച്ചു. ഇപ്പം അതിനെ കണ്ടാൽ എങ്ങനെയുണ്ടാവും, ഏതാപ്പാ ഗോതമംഗലം എന്ന് പറയുമായിരുന്നു പണ്ട് മനുഷ്യന്മാർ. ഏതാപ്പാ ഗോതമംഗലം എന്ന്, കാരണം ഗോതമംഗലത്ത് പോയി നിന്നേ ചാവും ചോദിക്കട്ടെ ഏതാപ്പാ ഗോതമംഗലം എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിനകത്ത് മീൻ ഏതാണെന്ന് ഇപ്പം ചോദിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തിന്നു തരക്കെ തിന്നു പറയുമ്പോൾ അറിഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് നമ്മുടെ സച്ചിനെ കൂടി വിളിക്കാം. ആ വിളിക്കാം വിളിക്കാം സച്ചിൻ വാ. ഓക്കേ എന്നാ അതൊന്ന് നോക്കട്ടെ. ആ തിന്നു നോക്ക് സച്ചിനെ വാ. ആ ദാ ഇതിന് ഉപ്പൊക്കെ ഉണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. പാവയ്ക്ക എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത ഐറ്റമാണ്. പിന്നെ അന്നത്തെ ചേർത്ത് ചോദിക്കുമ്പോ പാവയ്ക്കയും മധുരിക്കും എന്നാണല്ലോ. അപ്പൊ പാവയ്ക്കാനെ കഴിച്ചേക്കല്ലേ? പാവയ്ക്കാനെ കഴിച്ചേക്കാം. അല്ല ഒരു മീൻ കൂട്ടി കഴിച്ചോ, അപ്പൊ രണ്ടും അറിയാമല്ലോ. പാവയ്ക്കാനെ രുചി അറിയണല്ലോ. ഒരു ചെറിയ കഷ്ണം പാവയ്ക്ക് എടുത്തു. പേടിച്ചിട്ടാണേ ചെറിയ കഷ്ണം എടുത്തേ. പാവയ്ക്ക ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര നല്ല ഒരു കറിയാ കേട്ടോ. ഇഷ്ടമില്ലാത്തവര് കൂട്ടി നോക്കുമ്പോ അവർക്ക് കൂട്ടിക്കോളും. വലിയ കയ്പൊന്നുമില്ല. എനിക്ക് എന്താ തോന്നുന്നു അറിയോ, നമ്മള് പാവയ്ക്ക് ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് ഉണക്കാൻ വെക്കില്ല, അതിന്റെ ഒരു ടേസ്റ്റിലോട്ട് കൊള്ളാം കേട്ടോ. എന്നിട്ട് കുഴപ്പമില്ല. എന്നാലും എനിക്ക് പാവയ്ക്ക് വലിയ താല്പര്യമില്ല, എന്നാലും ഇത് കുഴപ്പമില്ല. പിന്നെ ഒരു കഷ്ണം മീന്. അത് കറക്റ്റ് ആയിരുന്നു. ഉപ്പ് ഇട്ടായിരുന്ന സംഗതി കയ്യിൽ നിന്ന് പോയേനെ. പക്ഷേ ഇത് ഓക്കെയാ, ഇത് നല്ലൊരു കറി. പക്ഷെ എനിക്ക് ഇതിന് മസാല ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു കറി. ഇത് ചാറാക്കി ടേസ്റ്റ് കിട്ടും? ഇല്ല, ചാറാക്കി അത് വേറൊരു വെള്ളത്തിൽ പോയില്ല, അത് വേറൊരു ചാറായു. ഇത് വെള്ളം ചേർക്കാത്ത ഒരു കറിയാ. എന്റെ ഒരു സജഷൻ, ഇതിനകത്ത് ഇച്ചിരി തേങ്ങാക്കൊത്ത് ഇട്ടാലോ. തേങ്ങാക്കൊത്ത് ഇട്ടാ പാവയ്ക്കായിട്ട് മീൻ ഇട്ടപ്പോ തേങ്ങാക്കൊത്ത് ഇട്ടാ രസമില്ല. അല്ലെ പാവയ്ക്ക തന്നെ ആയിരിക്കണം. ഈ കറി ഇങ്ങനെയാണ്. അങ്ങനെയാണ് പാവയ്ക്കായ മീനും കൂടെ ഉണ്ടാക്കിയത് തേങ്ങായും കൂടെ കൊത്തിയിട്ട് കഴിയുമ്പോ അതൊരു ചേപ്പറ. അതുകൊണ്ട് ചിക്കനൊന്നല്ല മച്ചി, അമ്മച്ചി കഴിച്ചേ. ഞാനിച്ചിരി കഴിക്കും, പക്ഷെ എനിക്ക് അതെല്ലാം തരില്ല. അത്ര ഒന്നിച്ച് തിരണോ? ഈ ഒരു പാവയ്ക്ക തന്നെ തന്നോ, എനിക്ക് യാതൊരു പേടിയില്ല. പാവയ്ക്കാട്ടോ മൊത്തം. ഇന്ന് ബാബുചേട്ടൻ ക്യാമറയുടെ പുറകിലാണ്. ബാബുചേട്ടനെ ക്യാമറ ഓടിപ്പിക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് ബാബുചേട്ടൻ ക്യാമറ ഓടിച്ചോണ്ടിരിക്കണം. ഓക്കെ കൊള്ളോ, അടിപൊളി കറിയല്ലേ. ഞാനുണ്ടാക്കിയല്ലോ ചോദിക്കുന്നത്. കൊള്ളാം. ഒരു തോരൻ കറി ആയിട്ടൊക്കെ മതി അല്ലേ? തോരൻ കറി അല്ല, മെയിൻ കറി. മെയിൻ കറി ആയിട്ട് ആൾക്കാർ കൂട്ടിക്കോളും. ഇത് വെക്കാൻ അറിയാൻ മേലാത്തവർ ആരെങ്കിലും വിരുന്ന് കയറി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെ, ഇതിൽ കൂട്ടി രണ്ട് എണ്ണം കൊടുത്തു നോക്കി, അവര് പറഞ്ഞൊരു അഭിപ്രായം. ഇതിന് സബ്സ്ക്രൈബ് ചെയ്തില്ല പിന്നെ എന്തിനാ കുത്തുക? ഒരു ചെറിയ കുത്തു കൊടുക്കണം കേട്ടോ, നന്നായിട്ട് കുത്തു കൊടുക്കണം, നല്ല കറിയാണ്. അപ്പൊ അമ്മച്ചിയുടെ നാടൻ വിഭവങ്ങൾ, അമ്മച്ചിയുടെ ഓർമ്മയിൽ അമ്മച്ചി പണ്ട് ഉണ്ടാക്കിയതും പണ്ട് കഴിച്ചതായിട്ടുള്ള രുചി വകഭേദങ്ങളായിട്ട് അമ്മച്ചി വീണ്ടും വരുന്നതായിരിക്കും. ബാബുചേട്ടൻ പുറകിലുണ്ട്, ബാബുചേട്ടൻ ക്യാമറ ഒക്കെ പിടിച്ചോണ്ടിരിക്കണം, സെറ്റായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ പുതിയൊരു ആയിട്ട് നമ്മൾ വീണ്ടും വരാം അല്ലേ അമ്മച്ചി ബാബുചേട്ടാ. ബൈ.